മർദ്ദക ഭരണം തകർന്നടിയും, റൈസ് ആൻഡ് റേജ് അഗൈൻസ്റ്റ് ഫാസിസം, റിലീസ് ഓൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഹാൻഡ്സ് ഓഫ് മൈ ഹിജാബ്. തഹരീർ സ്ക്വയറിലേക്ക് സ്വാഗതം. ജി ഐ ഒവിന്റെ കരുത്തുറ്റ പ്രതിനിധികൾക്ക് സ്വാഗതം. ദക്ഷിണകേരള സമ്മേളനം ബോയ്കോട്ട് അപ്പാർട്ട്ഹെയ്ഡ് ഇസ്രായേൽ. ദക്ഷിണ കേരള സമ്മേളനം ഇസ്ലാമിക് ഇസ്ലാം വിമോചന പോരാട്ടങ്ങളുടെ സത്യപ്രബോധനം അല്ലയോ. ജി ഐ ഒ ഗേൾസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഗേൾസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ദക്ഷിണ കേരള സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിന്റെ വാർത്താ വിശേഷങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. റിജക്ട് എൻ ആർ സി, റിവോക് സി എ, ബോയ്കോട്ട് എൻ പി ആർ, ഫൈറ്റ് അഗൈൻസ്റ്റ് ഇസ്ലാമോഫോബിയ, ഇസ്ലാം വിമോചന പോരാട്ടങ്ങളുടെ നിത്യ പ്രചോദനം ദക്ഷിണ കേരള സമ്മേളനം. ഈ ആ ഒന്നെടുത്തിടുമോ. ഒരു നജീബിനെ കാണാതാക്കിയാൽ ആയിരം നജീബുമാർ ജെ എൻ യുവിലെത്തും. ഇനിയും മക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ അവരെയും ഞാൻ ജെ എൻ യു അയച്ചേനെ. ഫാത്തിമ നഫീസ്. തിരോധാനത്തിന്റെ രോദനങ്ങളല്ല, അവകാശങ്ങൾക്കുള്ളായ പോരാട്ടമാണ് നജീബ് അഹമ്മദിന്റെ ഓർമ്മകൾ. ചോദ്യങ്ങൾ വിലചൂണ്ടിക്കൊണ്ടേയിരിക്കും. നജീബ് എവിടെയാണ്? റിവോക് സെഡിഷൻ ചാർജ് അഗേൻസ്റ്റ് ഐഷ സുൽത്താന, റെസിസ്റ്റ് അതോറിറ്റേറിയൻ റൂൾ ഇൻ ലക്ഷദ്വീപ്, സപ്പോർട്ട് ഐഷ സുൽത്താന, സേവ് ലക്ഷദ്വീപ്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് മുസ്ലിം ബിരുദത വളർത്താൻ അനുവദിക്കില്ല, ഹിജാബ് ബിരുദ നയം തുടരുന്ന പ്രൊവിഡൻസ് സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കുക, മുസ്ലിം വിദ്യാർത്ഥിനികളെ പുറന്തള്ളുന്ന യൂണിഫോം കോഡുകൾ പരിഷ്കരിക്കുക. പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുസ്ലിം ബിരുദ പരാമർശം, ജി ഐ ഒ ഡി ജി പിക്ക് പരാതി നൽകി. ഡിസൻ ബുൾഡോസിംഗ് മുസ്ലിം ലൈഫ്, റൈസ് അഗൈൻസ്റ്റ് സാഫ്രൺ പോലീസ് രാജ് അറ്റ് യു പി ആൻഡ് ജാർഖണ്ഡ്, അറസ്റ്റ് നുബു ശർമ്മ, സ്റ്റാൻഡ് വിത്ത് അഫ്രീൻ ഫാത്തിമ ഇൻ സ്റ്റേറ്റ് ടെറർ, ജി ഐ ഒ കേരള. നമ്മുടെ വാക്കുകൾ ജീവിതപാതയിലെ നിശ്ചല പ്രതിമകൾ മാത്രമാകുന്നു, ആ പാതയിൽ രക്തം വിറ്റി വീഴുമ്പോൾ അവയിലേക്ക് ജീവൻ അരിച്ചെത്തുന്നു. ഷഹീദ് സയ്യിദ് കുതുബ്. ഓഗസ്റ്റ് 29 മാർട്ടിയർ ഡേ. It is us, the Muslim women, who must tell what our essential religious practice is. No other agency. RIP Justice. Repeal Hijab Ban. Evict Justice. Karnataka's widespread ban on the hijab in educational institutions is inadmissible. This is denial of education on the basis of religion. Reform official uniform codes that eliminate Muslim women. Problem is with your nations of secularism. Our questions will never end. Where is Najib? Where are hundreds of Kashmiris and all the victims of state-sponsored racial extermination? August 30, International Day of Victims of Enforced Disappearance. ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയ അലി മുസ്ലിയാരുടെ ധീര രക്തസാക്ഷിത്വത്തിന് 100 വയസ്സ്. February 17, 2022. Fight against prejudice, battle the oppressor, support the underdog. February 11, remembering Shahid Azmi.
എൽ ഹജ് മാലിക് എൽ ഷബാസ് 19 May 1925 - 21 February 1965. വിവേചനങ്ങളുടെ വിജയികളിൽ നിന്ന് വിമോചനത്തിന്റെ വെളിച്ചത്തിലേക്ക്, അലക്ഷ്യമായ അലച്ചിലിൽ നിന്നും അഭൗമമായ ജീവിത സ്വപ്നങ്ങളിലേക്ക്, തീവ്ര വിശ്വാസത്തിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാമിലേക്ക്, മാൽക്കം ലിറ്റിലിൽ നിന്ന് മാൽക്കം എക്സിലേക്കും പിന്നെ അൽഹാജ് മാലിക് ഷഹ്ബാസിലേക്കും പരിണാമങ്ങളുടെ ഇതായിരുന്നു ആ ജീവിതം. അടിച്ചു ചമർത്തപ്പെട്ട അമേരിക്കൻ കറുത്ത വർഗ്ഗക്കാരനെ സ്വത്വബോധത്തിലേക്കും അവകാശ സമരങ്ങളിലേക്കും വഴി നടത്തിയ മാൽക്കം 1965 വെടിയേറ്റ് വീഴുമ്പോൾ തന്റെ പോരാട്ടം ഇതിൽ തന്നെയായിരുന്നു. Wherever there is suffering, you will find my daughter there. Jail Pinjara told activist Natasha now loses her father to COVID. Deep condolences to Natasha and her family. Release all political prisoners, end state terror, provide urgent medical care. റെഗുലർ ബിൽ ടു ആസിഫ് ഇക്ബാൾ തൻഹ നടാഷ നർവൽ ദേവാംഗന കലിത ഫോർ പവർ ടു യു. കലോത്സവ വേദിയിലെ ഇസ്ലാമോ ഫോബിക് ആവിഷ്കാരങ്ങൾ കേരളത്തിന്റെ മുസ്ലിം വിരുദ്ധ പൊതുബോധത്തിന്റെ തുടർച്ച. അക്രമങ്ങളുടെ പ്രതിസന്ധികളുടെ കുത്തൊഴുക്കിനെ ഈമാനിന്റെ കരുത്തിൽ മറികടന്ന ചെറുത്തുനിൽപ്പിന്റെ ചരിതം. ഷെയ്ഖ് അഹമ്മദ് യാസിൻ, January 1, 1937, 22 March 2004. ബജ്രംഗ് ദൾ VHP സംഘങ്ങൾ ത്രിപുരയിൽ നടത്തുന്ന മുസ്ലിം വംശഹത്യയ്ക്ക് സ്റ്റേറ്റ് സംവിധാനങ്ങളെ നിർജ്ജീവമാക്കിക്കൊണ്ട് സർക്കാർ ഒത്താശ പാടുകയാണ്. നാഥന്റെ സവിധത്തിലേക്ക് ശുഹദാക്കളുടെ പുഞ്ചിരിയുമായി നടന്നു കയറുക നേതാവ്. ഒന്നല്ല 1000 അനിയമാർക്ക് വിത്ത് പാകപ്പെട്ട മണ്ണാണ് ഫലസ്തീൻ. ഭീമാപള്ളി വംശീയതയുടെ വെടിയുണ്ടകൾ മുസ്ലിം ശരീരങ്ങളെ തിരഞ്ഞു പിടിച്ചതിന്റെ 13 വർഷങ്ങൾ. നീറ്റ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അഴിപ്പിച്ച് അപമാനിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക. ഏത് പ്രതിസന്ധിയിലും പാടാത്ത പാതിബന്ധ ഒലിവ് തോട്ടങ്ങളുടെ നാട്ടിലെ മുസ്ലിം ജീവിതത്തിന്റെ മനക്കരത്തിന്റെ കഥയാണ് നഖ്ബ. സ്വന്തം ഇടങ്ങളിൽ നിന്നും ഹിജ്റയാ വേണ്ടി വന്നവന്റെ ഇന്നലകളിലെ നഷ്ടപോരാട്ടങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താനത്. തിരിച്ചുവരവിന്റെ ഫത്ഹ് മക്കകളെ കിനാവ് കാണുന്ന ഫലസ്തീൻ പോരാളികളുടെ പ്രതീക്ഷയും. At another attack on Muslim women, stop normalizing Islamophobia. Silence of the liberal feminist open-minded society and media on the terrible misogynistic Sangh attack unveils the double standards. പ്രൊവിഡൻസ് സ്കൂൾ ഹിജാബ് വിലക്ക്. സമാധാനപരമായി പ്രതിഷേധിച്ച സ്ത്രീകളടക്കമുള്ള സമരക്കാർക്കെതിരെ അക്രമം അഴിച്ചുവിട്ട പോലീസ് നടപടിയെ ചോദ്യം ചെയ്യുക. അറസ്റ്റ് ചെയ്തവരെ ഉടൻ വിട്ടയക്കുക. Thank you.
ദൗദ് ചെയ്യുന്ന ഇടങ്ങളൊന്നും അടിയറവ് വെക്കില്ല. ഇനിയും ഒരു ബാബറി ആവർത്തിക്കുകയില്ല. വസ്തുതാ വിരുദ്ധതയെ വിദ്വേഷ പ്രചരണത്തിനുള്ള ഉപകരണമാക്കി കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന ദ കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനത്തിന് സർക്കാർ അനുമതി നൽകരുത്.